അഞ്ചാടി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തണേ. അതാണെങ്കിൽ ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വീഡിയോ കാണാൻ പറ്റും. അതുകൊണ്ടാണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവരോടും കൂടെ ഒന്ന് പറയണേ, ഇങ്ങനെയൊരു മഞ്ചാടി ഫാമിലി ഉണ്ട്, ആ ഫാമിലിയിലെ അംഗമാകാൻ ഒന്ന് വരാൻ പറയണേ. അതുപോലെ വീഡിയോകളെല്ലാം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാൻ 3 മുട്ടയും 1 സവോളയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിനെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളക് വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത്, സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. മഞ്ചാടി ഫാമിലിയിലെ പഴയ വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് പോയി കാണണേ. ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മുട്ടയും കൂടെ ഒന്ന് കൊത്തി ഒഴിക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, അതിന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. നന്നായിട്ട് മിക്സ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ, അതിലൊന്നും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. തവ ഗ്യാസ് കത്തിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നമുക്കിനി പാനിലോട്ട് മുട്ട കലക്കി വെച്ചേക്കുന്നത് നമുക്ക് ഒഴിക്കാവേ. നന്നായിട്ട് നിരത്തി വയ്ക്കാം. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ മുട്ട പൊരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഒന്ന് കറക്കി വെച്ച് കൊടുക്കുക, അപ്പോൾ എല്ലായിടത്തും കൂടെ അങ്ങ് ആവുകയെ, നല്ല വട്ടത്തിൽ തന്നെ ആവുകയെ. ഇതിപ്പോൾ ഒരു പകുതി വെന്തിട്ടുണ്ട്, നമുക്കതിനെ മറിച്ചിട്ട് ബാക്കിയോട് ഉപയോഗിക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അതുകൊണ്ടാണ് ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. രണ്ട് സൈഡും ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്, പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം കേട്ടോ. എല്ലാവരും കാണണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയ വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.